نعم المولى ونعم النصير. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. حم والكتاب المبين. فيها إنا أنزلناه في ليلة مباركة إنا كنا منذرين. فيها يفرق كل أمر حكيم. صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. وقال نبينا محمد رسول الله صلى الله عليه وسلم رجب شهر الله وشعبان شهري ورمضان شهر أمتي وفينا رسول الله يتلو كتابه إذا انشق معروف من الفجر ساطئ أرانا الهدى بعد أما فا قلوبنا به موقنات أنما قال واقع رسول يرى ما لا يرى الناس حوله ويتلو كتاب الله في كل مشهد. ഏറ്റവും ആദരണീയരായ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെയും എസ് കെ എസ് എസ് എഫിന്റെയും കർമ്മധീരരായ പ്രവർത്തകരെ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന മറ്റുള്ള റേഡിയോ ശ്രോതാക്കളെ, വളരെ ധന്യമായ അനുഗ്രഹീതമായ ഒരു രാത്രിയിലാണ്, ഒരു സമയത്താണ്, സന്ദർഭത്തിലാണ് നമ്മളൊക്കെ ഉള്ളത്. അള്ളാഹു തആല പരിശുദ്ധമായ ഈ രാവിന്റെയും ഈ ദിവസത്തിന്റെയും ഒക്കെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു തആല നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ സർവ്വ പാപങ്ങളും അള്ളാഹു തആല വിട്ട് മാപ്പാക്കി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടുപോയ നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, മുഅ്മിനീങ്ങൾ, നമ്മളുമായി ബന്ധപ്പെട്ടിരുന്ന ഒരുപാട് ആളുകൾ, കഴിഞ്ഞ കൊല്ലം വരെ ഈ സമയം നമ്മോട് കൂടെ ഉണ്ടായിരുന്ന ഒരുപാട് ആളുകൾ മരണപ്പെട്ടുപോയവരുണ്ട്. അള്ളാഹു തആല ഈ രാത്രിയുടെ മഹത്വം കൊണ്ട് ഒരുപാട് ആളുകൾക്ക് അള്ളാഹു തആല നരകമോചനം കൊടുക്കുന്ന ഒരു രാത്രി കൂടിയാണിത്. അള്ളാഹു തആല അവർക്കെല്ലാവർക്കും അള്ളാഹു തആല നരകമോചനം നൽകി അനുഗ്രഹിക്കട്ടെ. നമുക്കും അള്ളാഹു തആല നരകമോചനം നൽകി സ്വർഗത്തിൽ കടക്കാനുള്ള ഭാഗ്യം അള്ളാഹു തആല പ്രദാനം ചെയ്യുമാറാകട്ടെ. വളരെ മഹത്തായ ഒരു രാത്രിയിലാണ്. ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഇന്ന് അവർക്ക് വറാഅത്തിരാവായി നമ്മളൊക്കെ കൊണ്ടാടുകയാണ്. നമ്മുടെ രാജ്യത്ത് ഇവിടെയെല്ലാം നാളെയാണ് വറാഅത്തിരാവെങ്കിലും ഇന്ന് രാത്രിയിൽ വളരെ മഹത്തായ ഈ രാത്രിയുടെ ബറക്കത്ത് എല്ലാവരും ആഗ്രഹിക്കുന്ന പോലെ വളരെ മഹത്തായ രാത്രിയിലാണ്. മഹാനായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറയുന്നതായി അലി ഇബ്നു അബീ താലിബ് തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാൻ കഴിയും. ഇദാ കാന ലൈലത്തുൻ നിസ്ഫി മിൻ ശഅബാൻ ഫഖൂമു ലൈലഹാ വസൂമു നഹാറഹാ. അള്ളാഹുവിന്റെ റസൂല് പറയുന്നു, ഇദാ കാന ലൈലത്തുൻ നിസ്ഫി മിൻ ശഅബാൻ, ശഅബാനിന്റെ പകുതിയായി കഴിഞ്ഞാൽ, പകുതി രാവ് ആയി കഴിഞ്ഞാൽ, ഫഖൂമു ലൈലഹ, അതിന്റെ രാത്രികൾ നിങ്ങൾ ഇബാദത്തുകളെ കൊണ്ട് ധന്യമാക്കുകയും, വസൂമു നഹാറഹ, അതിന്റെ പകൽ നിങ്ങൾ നോമ്പെടുക്കുകയും ചെയ്യണേ എന്ന് പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താണ് ആ രാത്രിയുടെ പ്രത്യേകത? ആ രാത്രിയുടെ മഹത്തം അസ്തമായ സമയത്ത് അള്ളാഹുവിന്റെ സാന്നിധ്യം
അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ ആകാശത്തു നിന്ന് ഇറങ്ങി വരുന്ന സമയമാണ്. എന്നിട്ട് അള്ളാഹു ചോദിക്കുകയാണ്, ആരെങ്കിലും എന്നോട് ചോദിക്കുന്നവരുണ്ടോ? അവരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ ഞാൻ തയ്യാറാണ്. അൽമിൻ മുസ്തഗ്ഫിരിൻ, ആരെങ്കിലും എന്നോട് പാപമോചനം തേടുന്നവരുണ്ടോ? ഫഗ്ഫിർ ലഹു, അവർക്ക് ഞാൻ പുറത്തു കൊടുക്കുന്നതാണ്. അൽമിൻ മുസ്തർസിഖിൻ, ആരെങ്കിലും എന്നോട് ഭക്ഷണം തേടുന്നവരുണ്ടോ? ഫർസുഖുഹു, ഞാൻ അവൻക്ക് ഭക്ഷണം നൽകും. അത്തായത്തുൽ ഫജ്റു, നേരം വെളുക്കുന്നത് വരെ, പ്രഭാത സമയം വരെ. അള്ളാഹു ഇതുപോലെ ചോദിച്ചു കൊണ്ടിരിക്കുമെന്ന് പരിശുദ്ധ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ വളരെ അനുഗ്രഹീതമായ സമയത്തിലും സന്ദർഭത്തിലുമാണ് നമ്മൾ നിലകൊള്ളുന്നത്. എത്രത്തോളം മഹാനായ അബ്ദുല്ലാഹി ഉമർ റളിയല്ലാഹു തആല അൻഹു നബി തങ്ങൾ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ അവിടെ നിന്ന് പറയുകയാണ്, അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, അഞ്ച് സമയങ്ങൾ അഞ്ച് രാത്രികളുടെ ദുആയി അള്ളാഹു തആല തട്ടിക്കളയുകയില്ല. അഞ്ച് രാത്രികളുടെ പ്രാർത്ഥനകൾ ദുആ അള്ളാഹു ഒരിക്കലും തട്ടിക്കളയില്ല. അതിലെ വളരെ പ്രധാനപ്പെട്ട രാത്രിയാണ് ലൈലത്തുൻ നിസ്ഫി മിൻ ശഅബാൻ. ശഅബാനിന്റെ രാവ്, ഈ പതിനാലാം രാവ് അഥവാ ഈ ബറാഅത്തിന്റെ ദിവസം, ഈ രാത്രിയുടെ ദുആ അള്ളാഹു ഒരിക്കലും തട്ടിക്കളയില്ല. അതുകൊണ്ട് നമ്മളൊക്കെ റബ്ബിനോട് ദുആ ചെയ്യേണ്ടവരാണ്. അള്ളാഹുവിലേക്ക് കേദിച്ച് മടങ്ങുവാനും അള്ളാഹുവിലേക്ക് തൗബ ചെയ്തുകൊണ്ട് മടങ്ങാനുമുള്ള സമയങ്ങളും സന്ദർഭങ്ങളുമാണ് കഴിഞ്ഞുപോയി കൊണ്ടിരിക്കുന്നത്. അഞ്ച് രാത്രികളുടെ ദുആ അള്ളാഹു തട്ടിക്കടയില്ല. അതിൽ ഒന്നത്തെ ദുആ ഒരു രാത്രി ഇന്നത്തെ രാത്രിയാണ്, മറ്റൊന്ന് റജബിന്റെ ആദ്യത്തെ ദിവസം ആദ്യത്തെ രാത്രിയാണ്, മറ്റൊന്ന് ലൈലത്തുൽ ജുമുഅ വെള്ളിയാഴ്ചയുടെ രാത്രിയാണ്, മറ്റൊന്ന് ലൈലത്തുൽ ഈദൈൻ രണ്ട് പെരുന്നാൾ രാത്രികളാണ്. ഈ അഞ്ച് സമയങ്ങളിൽ ദുആ അല്ലാഹു തട്ടിക്കളയുകയില്ല എന്ന് അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, എന്റെ അരികിലേക്ക് ജിബി അലൈഹി സ്വലാത്തു വസ്സലാം ഷഅബാനിന്റെ അന്ന് ഇറങ്ങി വന്നു. എന്നിട്ട് നബിയോട് പറയുന്നു, നബിയേ, ആദിഹിൽ ലൈല, ഈ രാത്രിയുടെ പ്രത്യേകത എന്തെന്നറിയുമോ? തുഫ്തഹു ഫീഹാ അബ്വാബു സമാ, ഇന്ന് ആകാശത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുന്ന രാത്രിയാണ്. അബ്വാബുർ റഹ്മ, ഇത് കാരുണ്യത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുന്ന രാത്രിയാണ്. അതുകൊണ്ട് അങ്ങ് എണീക്കണേ, വസല്ലി, അങ്ങ് നിസ്കരിക്കണേ, വർഫഖ് അങ്ങയുടെ തല ഉയർത്തിപ്പിടിക്കണേ, വയദക ഇലസ വയദൈക ഇലസമാ, ആകാശങ്ങളിലേക്ക് കൈകൾ ഉയർത്തിയിട്ടങ്ങ് ദുആ ചെയ്യണേ എന്ന് പരിശുദ്ധ റസൂലിനോട് ജിബി അലൈഹി സ്വലാത്തു വസ്സലാം. ആ രാത്രിയിലാണ് മഹതിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ, ആയിഷ ബീവി റളിയല്ലാഹു അൻഹ രാത്രിയിൽ എണീറ്റിട്ട് വിരിപ്പ് ഇങ്ങനെ പരിശോധിക്കുമായിരുന്നു. അവിടുത്തെ ഹദീസുകൾ കാണാൻ കഴിയും, ഒരു പെണ്ണിന്റെ അതുപോലെയുള്ള ചാബല്യങ്ങൾ ആയിഷ ബീവി റളിയല്ലാഹുവിന്, കാരണം അള്ളാഹുവിന്റെ ഹബീബിന് വേറെയും ഭാര്യമാരുണ്ടല്ലോ എന്ന് കരുതിയിട്ട് ആയിഷ ബീവി വിരിപ്പ് ഇങ്ങനെ പരിശോധിക്കാറുണ്ടായിരുന്നു. അന്നൊരു ദിവസം പരിശോധിച്ചപ്പോ അള്ളാഹുവിന്റെ ഹബീബിനെ കണ്ടില്ല. ആ സമയത്ത് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ, ആയിഷ ബീവി ആകെ അത്ഭുത പരതന്ത്രയായി മാറി. വസിറുത്തു മുതഹയ്യറ, ഞാനാകെ പേടിച്ചു വിറച്ചു പോയി. ഫദനന്തു അന്നഹു റജഅ ഇലാ ബഅദി നിസാഇഹി, ഞാൻ കരുതി നബി തങ്ങൾ വേറെ ഭാര്യമാരുടെ അരികിലേക്ക് പോയിട്ടുണ്ടാകുമോ. ഫതലബ്തുഹു ഫീ ബുയൂതിഹിന്ന, ഞാൻ അവരുടെ വീടുകളിൽ പോയിട്ട് എന്റെ ഹബീബിനെ അന്വേഷിച്ചു, പക്ഷെ അവിടെയൊന്നും കണ്ടില്ല. സുമ്മ ജേത്തു മൻസിലത്ത ഫാത്തിമ റളിയല്ലാഹു അൻഹ, ഫാത്തിമ ബീവിയുടെ വീട്ടിൽ ചെന്നുകൊണ്ട് ഞാൻ റസൂലുള്ളയെ അന്വേഷിച്ചു. അപ്പോൾ അലി തങ്ങൾ പറഞ്ഞു, ഒരു പക്ഷേ ഇന്നത്തെ രാത്രിയിൽ വളരെ അനുഗ്രഹീതമായ രാത്രിയാണ്, ഈ രാത്രിയിൽ അള്ളാഹുവിന്റെ ഹബീബ് ജന്നത്തുൽ ബഖിയിലേക്ക് പോയി കാണാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് അവിടെ പോയാൽ റസൂലുള്ളയെ കാണാം. അങ്ങനെ ഞങ്ങൾ റസൂലുള്ളയെ തെരഞ്ഞുകൊണ്ട് ജന്നത്തുൽ ബഖിയിൽ പോയപ്പോൾ ഫൈദാ നൂറുൻ സതഫിൽ മഖ്ബറതി, അപ്പോഴതാ ആ പ്രകാശം ഒരു ഖബർസ്ഥാനിൽ, ജന്നത്തുൽ ബഖിയിൽ ഒരു പ്രകാശം ഇങ്ങനെ കത്തിത്തിളങ്ങ് ഞങ്ങൾ കാണുകയാണ്. അലി ഇബ്നു അബി താലിബ് ഞങ്ങൾ പറഞ്ഞു, മാദാക ഇല്ലാ നൂറുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അത് അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രകാശമാണ്. എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഇതുപോലെ രാത്രിയിൽ അള്ളാഹുവിന്റെ ഹബീബ് രാത്രിയിൽ എന്ന് ഉറക്കില്ലെന്ന് എണീറ്റുകൊണ്ട് ജന്നത്തുൽ ബഖിയിലേക്ക് പോയി, അവിടെ മഖ്ബറയിൽ ഇരുന്നു കൊണ്ട് ദുആ ചെയ്യുകയാണ്. രണ്ട് കരങ്ങൾ ഉയർത്തിയിട്ട് ഫറഅയ്നാഹു സാജിദ, റസൂലുള്ള സുജൂദയാണ്, ആരും അതൊന്നും അറിയുന്നില്ല. അവിടുന്ന് പൊട്ടി പൊട്ടി കരഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നത്, അള്ളാഹുമ്മ ഇൻ തുഅദ്ദിബുഹും ഫഇന്നഹും ഇബാദുക്,
അള്ളാഹുവെ, നീ അവരെ ശിക്ഷിക്കുകയാണെങ്കിൽ അവർ നിന്റെ അടിമകളാണ്, നിനക്ക് എന്തും ചെയ്യാനുള്ള അർഹതയുണ്ട് റബ്ബേ. വ ഇൻ തഗ്ഫിർ ലഹും, അവർക്ക് നീ പൊറുത്തു കൊടുത്താൽ, ഫ ഇന്നക അന്തൽ അസീസുൽ ഹകീം, അള്ളാഹുവെ നീ പ്രതാപശാലിയും തന്ത്രജ്ഞാനിയുമാണല്ലോ, നിനക്കത് ചെയ്യാമല്ലോ റബ്ബേ, നിന്റെ മഗ്ഫിറത്ത് വിശാലമാണല്ലോ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദുആ ചെയ്തുകൊണ്ട് ആ രാത്രിയിൽ അള്ളാഹുവിന്റെ ഹബീബ് ജന്നത്തുൽ ബഖിയിൽ കഴിച്ചുകൂട്ടുകയാണ്. അന്ന് രാത്രിയിൽ നബി തങ്ങൾ ആയിഷ ബീവിയുടെ അരികിലേക്ക് വന്നു. ആയിഷ ബീവിയോട് പറഞ്ഞു, ആയിഷ, ഈ രാത്രിയിൽ ഞാനും അള്ളാഹും റസൂലും നിന്നോട് ചതി ചെയ്യുമെന്ന് നീ കരുതുന്നുണ്ടോ? ഏതാണ് ഈ രാത്രി എന്നറിയുമോ? ഈ രാത്രിയിലാണ് അള്ളാഹുവിന്റെ സർവ കവാടങ്ങളും അനുഗ്രഹീതമായ റഹ്മത്തിന്റെയും ആകാശ കവാടങ്ങൾ തുറക്കപ്പെടുന്ന രാത്രിയാണ്. ഈ രാത്രിയിൽ അള്ളാഹുവിനോട് ദുആ ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹു ഇജാബത്ത് ചെയ്യുന്ന വളരെ പുണ്യകരമായ രാത്രിയാണ്. അപ്പൊ ഒരുപാട് മഹത്വങ്ങൾ അള്ളാഹു തആല ഈ രാത്രിക്ക് നൽകിയിട്ടുണ്ട്. അപ്പൊ കേവലം ഒരു രാത്രിയല്ല, ഈ രാത്രിയിൽ അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങാൻ പറ്റിയ നല്ല രാത്രിയാണ്. നമ്മളൊക്കെ മൂന്ന് യാസീനുകൾ ഓതാറുണ്ട് ഈ രാത്രിയിൽ. മൂന്ന് യാസീൻ എന്ന് പറയുമ്പോ ഒരു യാസീൻ ദീർഘായുസിന് വേണ്ടിയിട്ട്, റബ്ബേ ദുനിയാവിൽ ജീവിക്കുന്ന കാലം നിന്റെ താഴത്തിലുള്ള ജീവിതം തരണ റബ്ബേ, അങ്ങനെയുള്ള ആയുസ് നൽകണേ അല്ലാ എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് സൂറത്ത് യാസീൻ ഓതുന്നു. മറ്റൊന്ന് സൂറത്ത് യാസീൻ ഓതുന്നത് ഭക്ഷണ വിശാരദക്ക് വേണ്ടി, റിസ്ഖിൽ വിശാരദ കിട്ടാൻ. മറ്റൊരു യാസീനും മരിക്കുന്ന സമയം, റബ്ബേ ആഖിബത്ത് ഉസ്നുൽ ഖാത്തിമ, അന്ത്യം നന്നായി കിട്ടാൻ, ഇത് നമ്മുടെ ലക്ഷ്യമാണ്. ഈ മൂന്ന് ലക്ഷ്യങ്ങൾക്കും വേണ്ടി സൂറത്ത് യാസീൻ ഓതുകയാണ്. എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, എത്ര പെട്ടെന്നാണ് മനുഷ്യന്മാർ മരിച്ചുകൊണ്ടിരിക്കുന്നത്! ഈ അടുത്തായി എത്രയെത്ര ആളുകളാണ് പെട്ടെന്ന് പെട്ടെന്ന് മരണത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്! മനുഷ്യൻ ഈ ലോകത്ത് ശാശ്വതനല്ല, ഏത് സമയത്തും റബ്ബിലേക്ക് പോകേണ്ടവനാണ്. ആർക്കും അറിയില്ലല്ലോ എവിടെ വെച്ചാണ് ഏത് സമയത്താണ് മരിക്കുക. വമാ തദരി നഫ്സും ബി അയ്യി അർദിൻ തമൂത്ത്, എവിടെ വെച്ചാണ്, ഏത് സമയത്താണ്, എപ്പോഴാണ് മരിക്കുക എന്ന് ഒരാൾക്കും അറിയില്ല. എത്ര പെട്ടെന്നാണ് ആളുകൾ മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നത്! അപ്പോൾ നമ്മൾ ഏത് സമയത്തും അതിനുവേണ്ടി തയ്യാറായി നിൽക്കേണ്ട സന്ദർഭങ്ങളാണ് ഈ ലൈലത്തുൽ ബറായുടെ രാത്രിയിൽ അള്ളാഹുവിന്റെ റസൂല് സഹാബത്തിന് വിശദീകരിച്ചു കൊടുത്തത്. അവിടുത്തെ ചരിത്രങ്ങളിലൊക്കെ കാണാൻ കഴിയും, ഈ രാത്രിയിൽ അള്ളാഹുവിന്റെ ഹബീബ് ഷാബാൻ, ഷാബാനു ഷഹരി, ഷാബാൻ അത് എന്റെ മാസമാണ്, റമദാനു ഷഹർ ഉമ്മത്തി, റമദാൻ മാസം അത് എന്റെ ഉമ്മത്തിന് അള്ളാഹു അനുഗ്രഹീതമായി നൽകിയ മാസമാണ്. സഹാബത്ത് വന്നിട്ട് ചോദിച്ചു നബിയേ, അള്ളാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു നബിയേ, എന്തുകൊണ്ടാണ് അങ്ങ് ഷാബാനിൽ ഇത്രയധികം നോമ്പെടുക്കാനുള്ള കാരണം? അപ്പോൾ അവിടുന്ന് പറയുകയാണ്, എല്ലയോ സഹാബത്തെ, റജബിന്റെയും റമദാനിന്റെയും ഇടയിൽ ആളുകൾ അശ്രദ്ധമായി പോകുന്ന ഒരു മാസമാണ് ഷാബാൻ. ഈ ഷാബാൻ മാസത്തിൽ അള്ളാഹുവിലേക്ക് ഒരു കൊല്ലത്തെ അമലുകൾ ഉയർത്തപ്പെടുന്ന മാസമാണ്. ഞാൻ നോമ്പുകാരനായിരിക്കെ എന്റെ സർവ്വ അമലുകളും അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നു, അതുകൊണ്ടാണ് ഈ ഷാബാൻ ഞാൻ നോമ്പെടുക്കുന്നത് എന്ന് പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ രാത്രി മറ്റൊരു പ്രത്യേകത എന്താണ്? മറ്റൊരു പ്രത്യേകത, ഈ രാത്രിയിൽ സൂറത്ത് ദുഹാൻ പാരായണം ചെയ്യൽ വലിയ പുണ്യകരമാണ്. കാരണം സൂറത്ത് ദുഹാനിൽ അള്ളാഹു പരാമർശിക്കുന്നത് ഹാമീം വൽ കിതാബിൽ മുബീൻ ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക ഇന്നാ കുന്നാ മുന്തിരീൻ. തീർച്ചയായും നാം ആ പരിശുദ്ധ ഖുർആനിനെ ഇറക്കിയത് വളരെ അനുഗ്രഹീതമായ രാത്രിയിലാണ്. ഭൂരിഭാഗം പണ്ഡിതന്മാരുടെയും അഭിപ്രായം ഇവിടെ പറയപ്പെട്ട ലൈലത്തു മുബാറക്ക എന്ന് പറഞ്ഞാൽ അത് ലൈലത്തുൽ ഖദറിന്റെ രാത്രിയാണ്. പക്ഷേ മഹാനായ ഇമാമുൽ റാസിയെ പോലെയുള്ള പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു, ഈ രാവ് ഷാബാനിലെ ബറാത്തിന്റെ രാവാണ് എന്ന് ഒരുപാട് പണ്ഡിതന്മാർക്ക് അഭിപ്രായമുണ്ട്. അപ്പൊ എങ്ങനെയാകും രണ്ട് രാത്രിയിലും ഖുർആൻ ഇറക്കിയല്ലോ? ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദല്ലിന്നാസി വബൈനാതിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ ഫമൻ ഷഹിദ മിൻകുമു ഷഹ്റ ഫലിയസും. അല്ലാഹു പറയുന്നുണ്ടല്ലോ പരിശുദ്ധ റമളാനിൽ ഖുർആൻ ഇറക്കിയെന്ന്. മാത്രമല്ല സൂറത്തുൽ ലൈലത്തുൽ ഖദറിൽ അല്ലാഹു പറയുന്നത്, ഖദർ സൂറത്തിൽ അല്ലാഹു പറയുന്നു ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ,
ആ പരിശുദ്ധ ഖുർആൻ നമ്മൾ ലൈലത്തുൽ ഖദറിലാണ് ഇറക്കിയത്. ഒരു സ്ഥലത്ത് അള്ളാഹു തആല ലൈലത്തുൽ മുബാറക എന്ന് പറഞ്ഞത് ലൈലത്തുൽ ബറായാകാൻ സാധ്യതയുണ്ട് എന്ന് ഇമാം റാസി തങ്ങളെ പോലെയുള്ള മഹാന്മാർ വിശദീകരിക്കുന്നു. അപ്പൊ എങ്ങനെ രണ്ടു രാത്രിയിലും അതിന് മഹാന്മാർ പറയുന്നത് ലൈലത്തുൽ ഖദറിന്റെ അന്ന് അള്ളാഹു തആല പരിശുദ്ധ ഖുർആനിനെ ലൗഉൽ മഹ്ഫൂദിലേക്കും അവിടെ നിന്ന് ലൈലത്തുൽ ബറായുടെ രാത്രിയിൽ ഇലാ സമാഇ ദുനിയാ ബറാഅത്തിന്റെ രാത്രിയിൽ അള്ളാഹു തആല ആകാശ ലോകത്തേക്കും ഒന്നാൻ ആകാശത്തേക്കും അള്ളാഹു ഇറക്കി. പിന്നെ അവിടെ നിന്ന് ഘട്ടങ്ങളായി ഘട്ടങ്ങളായി പരിശുദ്ധ ഖുർആൻ 23 വർഷങ്ങളിലായി പരിശുദ്ധ ഹബീബിലേക്ക് അള്ളാഹു ഇറക്കി കൊടുത്തു എന്ന് മഹാന്മാര് വിശദീകരിക്കുകയാണ്. അപ്പൊ ഈ രാത്രിക്ക് വലിയ പ്രത്യേകതയുണ്ട്. മാത്രമല്ല ഈ രാവിലാണ് അടുത്ത ഷാബാൻ രാവ് വരെയുള്ള എല്ലാ കാര്യങ്ങളും അള്ളാഹു തആല തീരുമാനിക്കുന്നു. അപ്പൊ അള്ളാഹു തആല നേരത്തെ തന്നെ തീരുമാനിച്ചിട്ടില്ലേ? അള്ളാഹു തആല അതൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്. സന്താനങ്ങൾ ഉണ്ടാകുന്നതും ഭക്ഷണ വിശാലതയും പരാജിതനാണോ വിജയിയാണോ മാത്രമല്ല അമലുകളെല്ലാം അള്ളാഹുവിന്റെ സന്നിധിയിലേക്ക് ഉയർത്തപ്പെടുന്നതും ഈ മഹത്തായ രാവിലാണ്. അപ്പൊ അള്ളാഹു തആല ഇതൊക്കെ നേരത്തെ തീരുമാനിച്ചതാണല്ലോ, അതിന് മഹാന്മാർ പറയുന്നത് അതെ അത് തീരുമാനിച്ചത് തന്നെയാണ്. പക്ഷേ ഒന്നുകൂടി തജ്ദീദ് അള്ളാഹു തആല ഒന്നുകൂടി പുതുക്കുകയാണ്. അള്ളാഹു തആല ചില ആളുകൾക്ക് അത് പുതുക്കി കൊടുക്കും, ആയുസ് നീട്ടിക്കൊടുക്കും. ചില ആളുകൾക്ക് അള്ളാഹു തആല ഭക്ഷണ വിശാലത കൊടുക്കും, സന്താനങ്ങൾ ഉണ്ടാകുന്നു ഒക്കെ അള്ളാഹു തആല തീരുമാനിക്കുന്നത് ഈ രാവിലാണ്. മാത്രമല്ല അതുകൊണ്ട് തന്നെയാണ് ഈ രാത്രിയിൽ ബറാഅത്ത് എന്ന പേര് കൊടുക്കാനുള്ള കാരണം എന്താണ്? മഹാന്മാർ പറയുന്നത് യുതാഫി ആദിഹിൽ ലൈലത്തി ലില്ലാദാ ഇവൽ അസ്ഖിയാ ബറാഅത്തു മിനൽ ജന്ന വയുതാലിൽ അസ്ഫിയാ ഇവൽ അതഖിയാ ബറാഅത്തു മിനൻ നാർ. മഹാന്മാർ പറയുകയാണ് ഈ രാത്രിയിൽ അള്ളാഹുവിനെ ഭയപ്പെടാതെ ഈ ദുനിയാവിൽ റബ്ബിനെ മറന്ന് ജീവിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് അള്ളാഹു നരകത്തിൽ സ്വർഗത്തിൽ നിന്ന് മോചനം കൊടുക്കുകയാണ്, അഥവാ സ്വർഗം അവർക്ക് തടയപ്പെടുകയാണ്. എന്നാൽ വയൂത്താലിൽ അസ്തിയാ ഇവല്ലത്തഖിയാ, ഈ ദുനിയാവിൽ റബ്ബിനെ ഭയപ്പെട്ട് ജീവിച്ച മുത്തഖീങ്ങളായ ആളുകൾ പാതിരാ സമയത്ത് ഉറക്കമൊഴിച്ചുകൊണ്ട് ഖുർആൻ ഓതിയവരാണ്, പാതിരാ സമയത്ത് എണീറ്റുകൊണ്ട് തഹജ്ജുദ് നിസ്കരിച്ചവരാണ്, പാതിരാ സമയങ്ങളിൽ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് പൊട്ടി പൊട്ടി കരഞ്ഞവരാണ്. റബ്ബേ നിന്റെ നരകം ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് റബ്ബിനോട് ദുആ ചെയ്തവനാണ്. റബ്ബന സിരിഫ അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹ كان غراما انها ساءت مستقرا ومقاما. അബ്ബേ നരക ശിക്ഷണങ്ങളെ കാക്കണേ റബ്ബേ എന്ന് പറഞ്ഞ് പൊട്ടി പൊട്ടി കരഞ്ഞുകൊണ്ട് ദുആ ചെയ്ത മുഅ്മിനീങ്ങൾക്ക് അള്ളാഹു മോചനം കൊടുക്കുന്ന രാത്രിയാണ് ബറാഅത്തിന്റെ രാവ്. അതുകൊണ്ടാണ് ഈ രാത്രിക്ക് ബറാഅത്ത് എന്ന് പേര് നൽകാനുള്ള കാരണമെന്ന് മഹാന്മാർ വിശദീകരിക്കുകയാണ്. അപ്പൊ ലൈലത്തുൽ ബറാഅ മോചനത്തിന്റെ രാത്രി എന്ന് പറഞ്ഞാൽ അത് കേവലം ഒരു മോചനമല്ല, മഹാന്മാരായ സൂഫികളായ ഈ ദുനിയാവിൽ റബ്ബിനെ ഭയപ്പെടുന്നവർക്ക് അള്ളാഹു നരകത്തിൽ നിന്ന് മോചനം കൊടുക്കുന്നു, സ്വർഗത്തിലേക്കുള്ള പ്രവേശനം അള്ളാഹു നൽകുകയും ഈ രാത്രിയിലും റബ്ബിനെ ഓർക്കാതെ റബ്ബിനെ മറന്നുകൊണ്ട് ജീവിക്കുന്ന ശത്രുക്കളായ പരാജിതരുണ്ടല്ലോ അവരെ അള്ളാഹു താല നരകത്തിലേക്കും അള്ളാഹു താല കടത്തുകയാണ്. അള്ളാഹു താല നമ്മെ കാത്തുരക്ഷിക്കട്ടെ മുഅ്മിനീങ്ങളെ. അള്ളാഹു താല നമുക്ക് എല്ലാവർക്കും അള്ളാഹു താല സ്വർഗം നൽകട്ടെ. ഈ രാത്രിയിൽ നമ്മൾ കൈവിന്റെ പരമാവധി റബ്ബിലേക്ക് അടുക്കേണ്ട സന്ദർഭങ്ങളാണ്. ഓരോ നിമിഷങ്ങളും ഏത് സമയത്തും റബ്ബിലേക്ക് പോകേണ്ടവരാണ്. അള്ളാഹുവിന്റെ വിളി എപ്പോ വരുമെന്ന് പറയാൻ കഴിയില്ല. സുബ്ഹാനല്ലാഹ്, നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കി, എപ്പോഴാണ്, എന്താണ്, എപ്പോഴാണെന്ന് സംഭവിക്കുമെന്നും ആർക്കും പറയാൻ കഴിയില്ല. ഞാൻ ജോലി ചെയ്യുന്ന വേങ്ങര ഭാഗത്ത് ഒരു സഹോദരൻ, 15 വയസ്സായ കുട്ടി, ക്യാൻസർ വന്നിട്ട് ആ കുട്ടിയുടെ എല്ലിന്റെ മജ്ജയിൽ പോലും ക്യാൻസർ വന്നിട്ട് ആ കുട്ടി മരിക്കുകയാണ്. 15 വയസ്സായ കുട്ടി മരിക്കുന്ന സമയത്ത് ആ കുട്ടി പറഞ്ഞു, എന്നെ തായപുരയിൽ എന്നൊരാൾ വിളിക്കുന്നുണ്ട്, ഞാൻ അങ്ങോട്ട് പോകുകയാണ് എന്ന് പറഞ്ഞിട്ട് കട്ടിലിന്റെ മുകളിൽ കിടന്നു. കിടന്നിട്ട് 10 മിനിറ്റ് കഴിയുമ്പോഴേക്ക് ആ കുട്ടി മരണപ്പെടുകയാണ്. ആ കുട്ടി പറഞ്ഞതെന്താണ്? എന്നെ തായപുരയിൽ എന്നാരോ വിളിക്കുന്നുണ്ട്. ആരാണ് ആ വിളിച്ചതെന്ന് മനസ്സിലായോ അത് അസ്റാഇൽ അലൈഹിസ്സലാത്ത് വസ്സലാമാണ്. മലക്കുകളുടെ സാന്നിധ്യം അറിയുന്നു മരണസമയത്ത്. നല്ല മനുഷ്യനാണ് മരിക്കുന്ന സമയമെങ്കിൽ എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അവന്റെ നെറ്റി ഇങ്ങനെ വയർക്കുകയും അവനിങ്ങനെ തോളല്ല ഇളക്കുകയും ചെയ്യുന്നത് കണ്ടാൽ, അവന്റെ മുഖം ഇങ്ങനെ പ്രകാശിക്കുകയും ചെയ്യുന്നത് കണ്ടാൽ, ഫഇന്നഗാമി റഹ്മത്തില്ലാ, അവൻ അള്ളാഹുവിന്റെ റഹ്മത്ത് ആസ്വദിച്ചുകൊണ്ടാണ് മലക്കുകളുടെ സാന്നിധ്യത്തിലാണ് മരണപ്പെടുന്നത്. അള്ളാഹു അങ്ങനെയുള്ള മരണം നൽകട്ടെ.
അതെല്ലാം മരിക്കുന്ന സമയത്ത് ഒട്ടകം ഇങ്ങനെ അറുക്കപ്പെട്ടതുപോലെ അവരിങ്ങനെ മുരളുകയും ശബ്ദമുണ്ടാക്കുകയും അവന്റെ മുഖം ഇങ്ങനെ കരിവാളിക്കുകയും ചെയ്യുന്നത് കണ്ടാൽ ഫഹിയ മിൻ അദാബില്ലാ, അവൻ അള്ളാഹുവിന്റെ ശിക്ഷ അനുഭവിച്ചുകൊണ്ടാണ് മരിക്കുന്നത്. അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. മരിക്കുന്ന സമയത്ത് എവിടെ വെച്ചാണെങ്കിലും ഏത് സമയത്താണെങ്കിലും റബ്ബേ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ര് ചൊല്ലിയിട്ട് മരിക്കാനുള്ള ഭാഗ്യം സാധുക്കളായി ഞങ്ങൾക്ക് നൽകണേ റബ്ബേ, ഈ രാത്രിയുടെ പുണ്യം കൊണ്ട് നൽകണേ അല്ലാഹ്. നമ്മളൊക്കെ എത്ര തെറ്റുകൾ ചെയ്തു പോയവരാണ് അല്ലേ. ഏത് സമയത്തും പിശാജ് തെറ്റിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി സാഹചര്യങ്ങളാണ്. അവൻ രാത്രിയിൽ ഉറങ്ങാതെ അവൻ ശ്രദ്ധാലുവാണ്. നമ്മൾ എങ്ങനെങ്കിലും സ്വർഗത്തിൽ നിന്ന് നരകത്തിൽ കൊണ്ടുപോകാൻ അവൻ എല്ലാ സമയത്തും നമ്മുടെ പിന്നാലെയാണ്. ഇനി ദുനിയാവിൽ നമ്മളെ പേപ്പിക്കാൻ കഴിഞ്ഞില്ലേ, മരിക്കാൻ സമയത്തും പിശാജ് കടന്നു വരികയാണ്. എന്നിട്ടാണ് അവനോട് പറയുന്നത് ഞാൻ നിന്റെ പിതാവാണ്, അതുകൊണ്ട് ക്രിസ്ത്യാനിയായിട്ട് മരിച്ചോളൂ. അത് നല്ല മതങ്ങളിൽപ്പെട്ട മതമാണെന്ന് പറഞ്ഞ് സ്വന്തം പിതാവിന്റെ രൂപത്തിൽ വരുമ്പോ നഊദുബില്ല, ആ സമയത്ത് പിതാവിനെ കാണുമ്പോൾ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? പിശാജ് ആ രൂപത്തിലും വരികയാണ്. അതുകൊണ്ടാണ് മജ്ലിസിനെ കാട്ടിടും നേരം ലഈനവനാട്ടുവാൻ ബദിരീങ്ങളാൽ തുണറബ്ബനാ, ദാഹം മൗത്തത് കൂട്ടിടും മരിക്കുന്ന സമയത്ത് ദാഹിച്ചുകൊണ്ട് വലയും. വലൗ ശരിബ മാ അല്ലൻഹാർ, ഈ ദുനിയാവിലെ വെള്ളം മുഴുവൻ കുടിച്ചാൽ പോലും അവന്റെ ദാഹം തീരുകയില്ല, അത്രത്തോളം ദാഹം അവനുണ്ടാകുമല്ലോ. ആ സമയത്താണ് പിശാജ് കവപ്പയിൽ വെള്ളവുമായിട്ട് കടന്നു വരുന്നത്. അത് മദ്യമായിരിക്കും, അത് കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈമാൻ നഷ്ടപ്പെട്ടു പോവുകയാണ്. അല്ലാഹു തആല കാത്തു രക്ഷിക്കട്ടെ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ഈ രാത്രിയിൽ നമ്മൾ റബ്ബിനോട് ദുആ ചെയ്യേണ്ടത്. നമ്മൾ ഏത് വിഭാഗത്തിലാണ് പെട്ടതെന്നറിയില്ല. ഈ രാത്രിയിൽ അല്ലാഹു നമ്മൾ പരാജിതനാണോ നമ്മൾ വിജയിയാണോ ഒന്നുകൂടി തീരുമാനിക്കുന്ന രാത്രിയാണ്. അതുകൊണ്ട് റബ്ബിനോട് ദുആ ചെയ്യേണ്ട ഒരു പ്രാർത്ഥന മഹാന്മാര് പഠിപ്പിക്കുന്നു. അല്ലാഹുമ്മ ഇൻ കുൻത കതബ്തന അഷ്ഖിയാ ഫംഹു വഖ്തുബ്ന സുഅദാ വ ഇൻ കുൻത കതബ്തന സുഅദാ ഫസ്ബുത്ന ഫഇന്നക തംഹു മാ തശാ വ തസ്ബുത് വ ഇൻദക ഉമ്മുൽ കിതാബ്. അല്ലാഹുമ്മ റബ്ബേ, ഞങ്ങളുടെ തമ്പുരാനെ, ഞങ്ങളെ പരാജിതരുടെ ലിസ്റ്റിലാണ് ഞങ്ങൾ നീ രേഖപ്പെടുത്തിയതെങ്കിൽ മായിച്ചു കളയണേ റബ്ബേ. ഞങ്ങളെ നീ റബ്ബേ വിജയികളുടെ പട്ടികയിൽ ഞങ്ങളെ നീ രേഖപ്പെടുത്തണേ റബ്ബേ. വൈകുന്ത കഥപത്തന സുഅദാ, ഞങ്ങളെ നീ വിജയികളുടെ കൂട്ടത്തിൽ രേഖപ്പെടുത്തിയെങ്കിൽ ഫബുത്തന, ഞങ്ങളെ നീ അതുപോലെ സ്ഥിരപ്പെടുത്തണേ. ഇന്നക്ക ഉമ്മുൽ കിതാബ്, റബ്ബേ നീ ഉദ്ദേശിച്ചതിനെ മായിച്ചു കളയുന്നവനും നീ ഉദ്ദേശിച്ചവനെ സ്ഥിരപ്പെടുത്തുന്നവനുമാണല്ലോ റബ്ബേ. അതുകൊണ്ട് അള്ളാഹുവിനോട് ഈ രാത്രിയിൽ ദുആ ചെയ്യാൻ കഴിയണം. അള്ളാഹുവിനോട് റബ്ബേ നമ്മളൊക്കെ വിജയികൾ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട്. അള്ളാഹു തആല നമ്മൾ മാതാവിന്റെ ഗർഭാശയത്തിലാകുമ്പോ 4 മാസാകുമ്പോ മലക്ക് വരുമെന്നിട്ട് എഴുതി വെക്കും, ഔ സഈദ് നം ഷഖീ, അവൻ ഷഖീയാണോ പരാജിതനാണോ വിജയിയാണോ എന്നൊക്കെ എഴുതി വെക്കും. നമുക്കറിയില്ലല്ലോ നമ്മുടെ ഉമ്മാന്റെ ഗർഭാശയത്തിലാകുമ്പോ എന്താണ് നമ്മെ പറ്റി എഴുതി വെച്ചിട്ടുണ്ട്, നമുക്ക് ആർക്കും അറിയില്ല. അള്ളാഹു തആല നമ്മളെല്ലാവരെയും, അള്ളാഹുവെ ഞങ്ങളൊക്കെ നീ പരാജിത കൂട്ടത്തിൽ എഴുതിയെങ്കിൽ മായിച്ചു കളഞ്ഞ റബ്ബേ, ഞങ്ങളെ നീ വിജയികളുടെ കൂട്ടത്തിൽ രേഖപ്പെടുത്തണേ എന്ന് മലയാളത്തിലെങ്കിലും, അറബിയിൽ അറിയില്ലെങ്കിലും മലയാളത്തിലെങ്കിലും ദുആ ചെയ്യുന്ന രാത്രിയാണ് ഈ രാത്രി. മഹാന്മാരതുകൊണ്ട് ദുആ ചെയ്തു. ഈ രാത്രിയിൽ ഷഅബാൻ 15 നമ്മൾ അതുകൊണ്ട് തന്നെ പിറ്റേ ദിവസം നോമ്പ് തുറക്കുന്നു. ഗൾഫിലുള്ള സഹോദരങ്ങളൊക്കെ നാളെ നോമ്പ് എടുക്കുന്നു. ബറാത്തിന്റെ നോമ്പ് നോൽക്കൽ പുണ്യെന്ന് മാത്രമല്ല, അയ്യാമിൽ ബീദിൽപ്പെട്ട ഒരു ദിവസം കൂടിയാണ് ആ ദിവസം 15 വരുന്നത്. അന്ന് അത്ത ആ ദിവസം കൂടി അയ്യാമിൽ ബീദാണ്. ഒരു മാസത്തിൽ 13, 14, 15 ദിവസങ്ങൾ നോമ്പ് നോറ്റാല് ആ മാസം മുഴുവൻ നോമ്പ് നോറ്റ പുണ്യമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. അതുകൊണ്ട് ഫതാവ റംലിയിലൊക്കെ മഹാൻ വിശദീകരിക്കുന്നുണ്ട്, അവിടെയൊക്കെ പൂർണ്ണമായി വിശദീകരിക്കുന്നു. അയ്യാമിൽ ബീദിൽപ്പെട്ട ദിവസം നിലക്കുമെന്നും ആ ദിവസം നോമ്പ് നോൽക്കൽ സുന്നത്തുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഷഅബാനിന്റെ ദിവസങ്ങളിൽ വളരെ മഹത്തായി ആ ദിവസത്തെ പുണ്യം മനസ്സിലാക്കി അതിന്റെ ദിവസങ്ങളിൽ അതിന്റെ രാത്രികളൊക്കെ ധന്യമാക്കി അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള സമയം കണ്ടെത്തിയത്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അള്ളാഹുവിലേക്ക് ഈ രാത്രിയിൽ, മഹാന്മാർ പറയുന്നുണ്ട് ഈ രാത്രിയിൽ
യാഹയ്യൂം ബിറഹ്മത്തിക അസ്തഗീസ്. ഈ ദിക്ർ നൂറ് പ്രാവശ്യം ചൊല്ലൽ വളരെ പുണ്യകരമാണ്. അതുപോലെ തന്നെ ഈ ദിവസത്തിൽ അസ്ബുനല്ലാഹു വനിഅമൽ വകീൽ, ഈ ദിക്റും നൂറ് പ്രാവശ്യം ചൊല്ലൽ വളരെ പുണ്യകരമാണ്. അതുപോലെ തന്നെ പരിശുദ്ധ ഹബീബിന്റെ പേരിൽ നൂറ് സലാത്തുകൾ ചൊല്ലല്, സൂറത്ത് ദുഖാന് പാരായണം ചെയ്യല്, അതുപോലെ ഒരുപാട് ദിക്റുകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് അള്ളാഹുലേക്ക് അടുക്കേണ്ട സമയമാണ്. സൂറത്ത് യാസീന് മൂന്ന് തവണ, ആ നേരത്തെ പറയപ്പെട്ട മൂന്ന് ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഒന്ന് ദീർഘായുസ്സിന് വേണ്ടി, മറ്റൊന്ന് മരണം മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്താകാൻ, മറ്റൊന്ന് അള്ളാഹുവിന്റെ താഴത്തിൽ ഈ ഭക്ഷണ വിശാലതയ്ക്ക് വേണ്ടി, റിസ്ക് വിശാലതയാകാൻ വേണ്ടി. ഈ നേരക്കൊക്കെ രാത്രിയിൽ അള്ളാഹുലേക്ക് അടുക്കാൻ പറ്റിയ സന്ദർഭങ്ങളും സമയങ്ങളുമാണ്. അതുകൊണ്ട് അള്ളാഹു പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു, ഓ സത്യവിശ്വാസികളെ, തൂബു ഇലല്ലാഹി തൗബത്തൻ നസൂഹ, നിങ്ങൾ റബ്ബിലേക്ക് നിഷ്കളങ്ക തൗബ ചെയ്തുകൊണ്ട് മടങ്ങണേ. അസാ റബ്ബുക്കും മയ്യുകഫിർ അങ്കും സയ്യാത്തിക്കും, നിങ്ങൾ നിഷ്കളങ്ക തൗബ ചെയ്തുകൊണ്ട് റബ്ബിലേക്ക് മടങ്ങിയാൽ അള്ളാഹുവിന്റെ മഗ്ഫിറത്ത് വിശാലമാണ്. അയ്യുകഫിർ അങ്കും സയ്യാത്തിക്കും, അവൻ നിങ്ങളുടെ പാപങ്ങൾ പുറത്തു തരുന്നവനാണ്. വയുദഖിലക്കും ജന്നാത്തിൻ തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ, ആറുകൾ ഒഴുകുന്ന സ്വർഗത്തിലുള്ള ആരാമങ്ങൾ, കൊട്ടാരങ്ങൾ ആ സ്വർഗത്തിലുണ്ട്. അതിൽ കടക്കുവാനുള്ള ഭാഗ്യം അള്ളാഹു തരുന്നത് ഞങ്ങളുടെ പാപങ്ങളെ പൊറുത്തു തരണേ തമ്പുരാനെ എന്ന് റബ്ബിനോട് ദുആ ചെയ്തുകൊണ്ട്, നിഷ്കളങ്ക തൗബ ചെയ്തുകൊണ്ട് മടങ്ങേണ്ടവരാണ്. നല്ല അവസരങ്ങളാണ്. നോക്കൂ, നിങ്ങൾ ഈ റമദാനിന്റെ മുമ്പും അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശാബാൻ വബല്ലിഗ്നാ റമദാൻ, അല്ലാഹുവേ റജബിലും ഷാബാനിലും ഞങ്ങൾക്ക് ബറക്കത്ത് നൽകണേ അല്ലാ, റമദാൻ മാസം ഞങ്ങളിലേക്ക് എത്തിക്കണേ റബ്ബേ എന്ന് ദുആ ചെയ്ത എത്ര ആളുകളാണ് കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു പോയവർ. അവർക്കൊന്നും റമദാനിനെ വരവേൽക്കാനുള്ള ഭാഗ്യമുണ്ടായില്ലല്ലോ. അതുകൊണ്ട് ഓരോ നിമിഷങ്ങളും നമുക്കും പറയാൻ കഴിയില്ല, ആരൊക്കെ റമദാൻ മാസത്തിൽ ഉണ്ടാകുമെന്നും പറയാൻ കഴിയില്ലല്ലോ. അള്ളാഹു നമുക്കൊക്കെ ആയുസ് തരട്ടെ. ആ റമദാനിന്റെ രാത്രികൾ ധന്യമാക്കുവാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, തൗബ ചെയ്യേണ്ട അവസരമാണ്. രണ്ട് സമയമാണ്. അവന്റെ മരണസമയത്ത് അവൻ അള്ളാഹുവിനോട് പറയും, റബ്ബേ റബ്ബി ലൗല അഖർതനി ഇലാ അജലിൻ ഖരീബ് ഫഅസ്സദ്ദഖ വഅകും മിനസ് സാലിഹീൻ. അള്ളാഹു ഒരു സെക്കൻഡ് കൂടി അവസരം തരുമോ? ഇതുവരെ ഞാൻ എന്റെ സമയങ്ങളെ നഷ്ടപ്പെടുത്തിയവനാണ്. പള്ളിയിൽ നിന്ന് ബാങ്ക് കേൾക്കുമ്പോ ഹയ്യാലസ്സലാ, നിങ്ങൾ നിസ്കാരത്തിലേക്ക് വരൂ, പള്ളിയിലേക്ക് വരൂ, നിങ്ങൾ വിജയത്തിലേക്ക് കടന്നുപോയെന്ന് പള്ളിയിൽ നിന്ന് ബാങ്ക് കേൾക്കുമ്പോ. നമ്മുടെ കച്ചവടമായി ബിസിനസ്സുമായി കടന്നുപോയവനാണ്, സമയങ്ങളെ നഷ്ടപ്പെടുത്തിയവനാണ്, നിസ്കാരങ്ങളെ കളാക്കിയവനാണ് റബ്ബേ. മരിക്കുന്ന സമയത്ത് മനുഷ്യൻ പറയുകയാണ്, റബ്ബി ലൗല അഖർതനി ഇലാ അജലിൻ ഖരീബ് ഫഅസ്സദ്ദഖ വഅകും മിനസ് സാലിഹീൻ. അള്ളാഹുവേ, ഒരു അവസരം കൂടി തരുമോ റബ്ബേ? ഒരു സമയം കൂടി തരുമോ റബ്ബേ? എന്നാ ഞാൻ നന്നായി കൊള്ളാം, എന്നാ ഞാൻ സൽക്കർമ്മങ്ങൾ ചെയ്തു കൊള്ളാം എന്ന് മനുഷ്യൻ ആ സമയത്ത് പറയുകയാണ്. പക്ഷേ ലോകത്ത് ഒരാൾക്കും അള്ളാഹു അങ്ങനെ അവസരം കൊടുത്തിട്ടില്ലല്ലോ. വലയുഅഖറല്ലാഹു നഫ്സൻ ഇദാ ജാഅജലുഹ, അവന്റെ സമയമെത്തിയാൽ അള്ളാഹു തആല പിന്നെ ഒരു സെക്കൻഡ് പോലും ചിന്തിപ്പിക്കുന്നില്ല. അതുകൊണ്ട് റജബ് അള്ളാഹുവിന്റെ മാസമാണ്. ഖദ് മള, അത് കഴിഞ്ഞു പോയി. വനഹനു ഫീ ശഅബാൻ, നമ്മൾ ശഅബാൻ മാസത്തിലാണ്. വറമളാൻ വഹുവ മുൻതളിർ, റമളാൻ മാസം അത് വെറും പ്രതീക്ഷ മാത്രമാണ്. അങ്ങോട്ട് എത്തുമെന്ന് നമുക്ക് ആർക്കും പ്രതീക്ഷയില്ല. മുഹീദീൻ ശൈഖ് റളിയല്ലാഹു തആലു അവിടുത്തെ കിതാബ് രേഖപ്പെടുത്തുന്നു വളരെ വിശദമായി. അതുകൊണ്ട് ഈ നിമിഷം ഈ സന്ദർഭമാണ്. ഈ നിമിഷം റബ്ബേ എത്ര തെറ്റുകൾ ചെയ്തു പോയവരാണ്, ഖേദിച്ച് മടങ്ങണം. وَطُلُبُ مَطَابًا بِالنَّدَامَةِ مُقْلِعًا وَبِعَزْمِ تَرْكِ الذَّنْبِ فِي مَسْتَقْبَلًا وَبَرَاءَةٍ مِّنْ كُلِّ حَقِّ الْآدَمِي وَبِهَادِهِ الْأَرْكَانِ فَرْأَبَ كَمِّلًا. അള്ളാഹുവിനോട് തൗബ ചെയ്ത് മടങ്ങുമ്പോ ബിന്നദാമത്തി മുഖലിആ, ശക്തമായ ഖേദം വരണം. അവന്റെ ഉള്ളിൽ നിന്ന് ഖേദം വരണം, അത് പൊട്ടരാകണം. അവന്റെ കണ്ണിൽ നിന്ന് വെള്ളം ഒലിക്കണം. വബി അസ്മി തർക്കി ദംബി ഫീ മസ്തഖ്ബല,
അബ്ബെ, കഴിഞ്ഞു പോയ കാലങ്ങളിൽ ഓർത്തുകൊണ്ട് അവൻ കരയണം, ഇനി ഒരിക്കലും അതിലേക്ക് മടങ്ങില്ല റബ്ബേ എന്നുള്ള തീരുമാനമുണ്ടാകണം. മനുഷ്യരുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, സാമ്പത്തിക ഇടപാടുകൾ കൊടുത്തു വിട്ടണം. റീബത്ത് പറഞ്ഞതാണെങ്കിൽ അവനോട്, മറ്റുള്ള ഇടപാടുകളാണെങ്കിൽ അവനോട് നേരിട്ട് പൊരുത്തപ്പെടിയിച്ചുകൊണ്ട് അള്ളാഹുലേക്ക് തോബ് ചെയ്ത് മടങ്ങണേ, അപ്പോഴാണ് അള്ളാഹു തോബ് സ്വീകരിക്കുന്നത്. അതുകൊണ്ടാണ് മഹാന്മാരോട് ചോദിക്കപ്പെട്ടു, കൈഫ തഖ്ബീറുന റമളാൻ, നിങ്ങൾ എങ്ങനെയാണ് റമളാൻ മാസത്തെ വരവേൽക്കാറുള്ളത്? അവർ പറഞ്ഞു, ലാ നഖ്ബിലു റമളാൻ, ഞങ്ങൾ റമളാൻ മാസത്തെ വരവേൽക്കുകയില്ല. വഫീ ഖൽബിനാ ഗിശ്ശുൽ അഹദിൻ, ഞങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ ആരെങ്കിലോടും ഒരു ദേഷ്യമുണ്ടെങ്കിൽ, ഒരു പകയുണ്ടെങ്കിൽ, ലാ നഖ്ബിലു റമളാൻ, ഞങ്ങൾ റമളാൻ മാസത്തെ വരവേൽക്കുകയില്ല. അപ്പൊ മഹാന്മാരായ ആളുകൾ റമദാൻ മാസം വരുന്നതിന് മുമ്പ് ആളുകളോട് നല്ല നിലക്ക് നിഷ്കളങ്കമായി പൊരുത്തപ്പെടിയിച്ചുകൊണ്ട്, റബ്ബിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അള്ളാഹുവിനോട് കരഞ്ഞുകൊണ്ട് പൊരുത്തപ്പെടിയിച്ചുകൊണ്ടാണ് റമദാൻ മാസത്തെ വരവേറ്റിരുന്നത്. അതുകൊണ്ട് അള്ളാഹു തരം നമുക്ക് നിനക്ക് ഈ നിമിഷങ്ങൾ, സന്ദർഭങ്ങളൊക്കെ റമദാൻ മാസം എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനി 10-16 ദിവസം കഴിയുമ്പോൾ റമദാൻ മാസം വന്നതും അറിയില്ല, റമദാൻ മാസം പോയതും അറിയില്ല, അങ്ങനത്തെ അവസ്ഥയായിരിക്കും. അതുകൊണ്ട് അള്ളാഹു തരം നമുക്കൊക്കെ, അള്ളാഹു സുബ്ഹാനഹു വതആല ഈ നിമിഷങ്ങളും സന്ദർഭങ്ങളൊക്കെ മുതലെടുത്തുകൊണ്ട് തൗബ ചെയ്ത് മടങ്ങാനുള്ള അവസരങ്ങളാണ്. ഇതൊക്കെ നഷ്ടപ്പെട്ടു പോയി അവസാനം. റബ്ബേ, ഒരുപാട് അവസരങ്ങൾ ഉണ്ടായിരുന്നല്ലോ റബ്ബ്, അതൊക്കെ നഷ്ടപ്പെട്ടു പോയല്ലോ. അങ്ങനെയാണല്ലോ ആലോചിച്ച് നോക്കും, നമ്മൾ ദുനിയാവിൽ എത്ര പരീക്ഷകൾ എഴുതിയവരാണ്. നമ്മൾ പരീക്ഷന്റെ സമയത്ത് നമ്മൾ അടുത്തൊരു ക്ലാസ്സിൽ ജയിക്കുമ്പോൾ ഈ ക്ലാസ്സിന്റെ തലക്കെന്ന് തുടങ്ങുന്ന പഠനം ഉഷാറാക്കണം എന്നൊക്കെ കരുതും. അങ്ങനെ ആ കൊല്ലം അങ്ങനെ കഴിഞ്ഞ അവസാനം പരീക്ഷന്റെ സമയം എത്തുമ്പോൾ അപ്പോഴാണ് അവൻ ചിന്തിക്കുന്നത്, റബ്ബേ എത്ര സമയം ഉണ്ടായിരുന്നു, എത്ര അവസരങ്ങൾ ഉണ്ടായിരുന്നു, ഒരുപാട് ഉറങ്ങി, ഒരുപാട് സമയങ്ങൾ നഷ്ടപ്പെടുത്തി, ഖേദിച്ചു പോയല്ലോ. പരീക്ഷന്റെ തലേന്നാണ് അവൻ അന്തം വിട്ടുപോകുന്നത്. ഇതുപോലെ മഹ്ശറാവൻ സഭയിൽ വരുമ്പോ, അവന്റെ മരണം വരുമ്പോ, റബ്ബന അഖ്രിജ്നാ നഅമൽ സാലിഹ, റബ്ബെ ഒന്നുകൂടി മടക്കി തന്നിരുന്നെങ്കിൽ എത്ര സമയം ഉണ്ടായിരുന്നു. അല്ലാ ചോദിക്കുകയാണ്, അവലന്നു അമ്മിറക്കുമാ യതദക്കറു ഫീമൻ തദക്കർ വജാഅകുമുൻ നദീർ, നിനക്ക് ഒരുപാട് ആയുസ് നൽകിയില്ലായിരുന്നോ, ആ ആയുസ് നീ എന്തിലാണ് ചെലവാക്കിയത്? മറുപടി പറയാൻ കഴിയില്ല, പിന്നെ ഒരു മടക്കൂല്ല. ഫദൂഖു ഫമാലിൽ ളാലിമീന മിൻ നസീർ, നന്നായിട്ട് അനുഭവിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് അവനെ നരകത്തിലേക്ക് വിളിച്ചിടുകയാണ്. അതുകൊണ്ട് അള്ളാഹുവിലേക്ക് മടങ്ങാനുള്ള അവസരമാണ്. അള്ളാഹുവിന്റെ ഹബീബിനെ ഓർക്കണം. ബറാത്തിന്റെ രാത്രിയിൽ ഉറക്കമൊഴിച്ചുകൊണ്ട് സഹാബത്തിന് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി പോയി. സുജീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുന്നു, ഫഇന്നി അതൂബു ഇലല്ലാഹ മിഅത്ത മറ, ഒരു ദിവസത്തിൽ ഞാൻ 100 തവണ അള്ളാഹുലേക്ക് തൗബ ചെയ്ത് മടങ്ങുന്നു. ഒരു തെറ്റും ചെയ്യാത്ത ഹബീബാണ്. അലൈക്കണം മുഅ്മിനീങ്ങളെ, അവിടെന്ന് നിസ്കരിച്ച് നിസ്കരിച്ചുകൊണ്ട് കാലിൽ നീര് വന്ന് മുട്ടിയിട്ട് കാലുകൾ പോലും ഹബീബിനോട് വേവലാതി പറഞ്ഞല്ലോ. ഐഷാ ബീവി ചോദിച്ചു, നബിയെ എന്തിനാണ് ഇങ്ങനെ പ്രയാസപ്പെടുന്നത്, ഇത്ര കഷ്ടപ്പെട്ടുകൊണ്ട് എന്തിനാണ് അങ്ങ് ഉറക്കമൊഴിച്ചുകൊണ്ട് നിസ്കരിച്ചിട്ട് അങ്ങയുടെ കാൽ നീര് വന്ന് മുട്ടിയല്ലോ. അപ്പോൾ റസൂലുള്ള പറഞ്ഞത്, അഫല അക്കൂന അബ്ദൻ ഷക്കൂറാ, ഞാനൊരു നന്ദിയുള്ള അടിമയാകണ്ടയോ ആയിഷ. എന്തായിരുന്നു അവിടുത്തെ ജീവിതം ആലോചിക്കണം മുഅ്മിനീങ്ങളെ. മഹാനായ ഇബ്നു ഉമറും അത്താഹ് തങ്ങളും ആയിഷ ബീവിയുടെ അരികിൽ വന്നുകൊണ്ട് ചോദിക്കുന്ന, ആയിഷ നിങ്ങൾക്ക് ഹബീബിൽ നിന്ന് ഏറ്റവും അത്ഭുതപ്പെടുത്തിയ സംഭവം എന്താണ്, നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആശ്ചര്യമുണ്ടാക്കിയ സംഭവം എന്താണ്? അപ്പോൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നു, അന്ന് എന്റെ രാത്രിയായിരുന്നു, എന്റെ വീട്ടിലായിരുന്നു ഹബീബ് താമസിക്കേണ്ടത്. ആ രാത്രിയിൽ എന്റെ അരികിലേക്ക് വന്നിട്ട് റസൂലുള്ളാഹി എന്നോട് ചോദിക്കുന്ന, ആയിഷ ഇന്നത്തെ രാത്രി ഞാൻ എന്റെ അള്ളാഹുവിന് സമ്മാനമായി ഈ രാത്രിയെ സമർപ്പിക്കട്ടെയോ? ഞാൻ പറഞ്ഞു, നബിയെ അങ്ങയുടെ സാമീപ്യം ഞാൻ ഇഷ്ടപ്പെടുന്നു, പക്ഷേ അങ്ങയുടെ ഇഷ്ടം എന്താണ്? അത് എന്റെയും ഇഷ്ടമാണ്. ഇത് കേട്ടപ്പോ റസൂലുള്ളാഹി ഉദു ചെയ്യാൻ വേണ്ടി പോയി. ഉദു എടുത്തു വന്നിട്ട് റസൂലുള്ളാഹി അവിടെ നിന്ന് നിസ്കരിക്കാൻ തുടങ്ങി, അവിടെ നിന്ന് സുജൂദിൽ കരയാൻ തുടങ്ങി, കണ്ണുനീരടിക്കാൻ തുടങ്ങി. അത് കണ്ട് ഞാൻ ആകെ പേടിച്ചു പോയി, സുജൂദിൽ നിന്ന് ഉണരുന്നില്ല. ബാങ്ക് കൊടുക്കുന്ന സമയമായപ്പോ ബിലാലിൽ മുഅദ്ദിം റളിയല്ലാഹു അൻഹു പള്ളിയിലേക്ക് ബാങ്ക് കൊടുക്കാൻ വേണ്ടി വന്നപ്പോ ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരത്തിൽ കടന്ന് സുജൂദിൽ കടന്ന് കരയുകയാണ്. ഇത് കണ്ടപ്പോ ബിലാൽ തങ്ങളും കരയാൻ തുടങ്ങി. നിസ്കാരം കഴിഞ്ഞിട്ട് ബിലാൽ തങ്ങൾ ചോദിക്കുന്നു, നബിയേ എന്തിനാണ് ഇങ്ങനെ പ്രയാസപ്പെടുന്നത്? കഴിഞ്ഞു പോയതും വരാനുള്ളതും അല്ലാഹു പുറത്തു തന്നില്ലയോ?
പിന്നെ എന്തിനാണ് നബി ഇങ്ങനെ പ്രയാസപ്പെടുന്നത്? അപ്പൊ റസൂൽ പറഞ്ഞത് അഫല അക്വന അബ്ദൻ ഷക്കൂറാ, നന്ദിയുള്ള അടിമയാകണ്ടയോ എന്നാണ്. നമ്മൾ ചിന്തിക്കണം ഹബീബിന്റെ ജീവിതം. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു റബ്ബിനെ ഓർത്ത് ഓർത്ത് കരഞ്ഞിട്ട് ഖത്താന അസ്ബദാനി മിന ദുമു, അവിടുത്തെ കണ്ടടങ്ങളിൽ രണ്ട് കറുത്ത പാടുകൾ ഉണ്ടായിരുന്നു. മഹാന്മാരാണ് അവരൊക്കെ, അവരൊക്കെ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടവരാണ്. പക്ഷെ അവരുടെ ഒക്കെ ഒരു പേടിയും ഒരു ഭയമൊക്കെ എത്രയായിരുന്നു. നമ്മളൊക്കെ എപ്പോഴും നമ്മൾ ചെയ്യുന്ന അമലുകളിലൊക്കെ സംതൃപ്തി കണ്ടെത്തുന്നവരാണ്, നമുക്ക് പറയാൻ കഴിയോ നമ്മുടെ അമലുകൾ കൊണ്ട് രക്ഷപ്പെടുമെന്ന്? അള്ളാഹു താല നമ്മളൊക്കെ നന്നാക്കി തരട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അള്ളാഹു താല ഈ നൽകുന്നതും ഈ രാത്രിയിൽ നിങ്ങളൊക്കെ എനിക്ക് വേണ്ടി ദുആ ചെയ്യണം. എന്റെ പ്രിയപ്പെട്ട മരിച്ചുപോയ എന്റെ പ്രിയപ്പെട്ട പിതാവിന് ഞാൻ ഈ സന്ദർഭം ഓർക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട ഗൾഫ് സഹോദരങ്ങളും കെഎസ്എഫിന്റെ ചെറുപ്പക്കാരും സഹോദരങ്ങളൊക്കെ, എന്റെ മരിച്ചുപോയ ഉപ്പയുടെ ഖബർ ജീവിതം ധന്യമാകാൻ നിങ്ങൾക്ക് ദുആ ചെയ്യണം. അതുപോലെ നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയി, നമുക്ക് എന്തൊക്കെ ആഗ്രഹങ്ങൾ ഉണ്ടാകും നമ്മുടെ പ്രിയപ്പെട്ട ഉപ്പാക്കും ഉമ്മാക്കും ചെയ്തു കൊടുക്കണമെന്ന്. പക്ഷെ അതിനു മുമ്പ് അവർ നമ്മോട് യാത്ര പോയി. അള്ളാഹു താല നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ മുഴുവൻ ആളുകൾക്കും അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. അർഹം റാഹിമായ രാജസയ്യദായ തമ്പുരാനെ, പരിശുദ്ധമായ ഈ ബറാത്തിന്റെ രാത്രിയിൽ അള്ളാഹുവെ ഞങ്ങളിൽ നിന്ന് വന്നുപോയ സർവ്വ പാപങ്ങളും പൊറുക്കണേ റബ്ബേ, ഞങ്ങളുടെ കൽബ് ശുദ്ധിയാക്കി തരണേ റബ്ബേ, ഞങ്ങൾക്ക് ഈമാൻ ഏറ്റി ഏറ്റി തരണേ അല്ലാം. അള്ളാഹുവേ, അറിയാതെയും അറിഞ്ഞിട്ടും സാഹചര്യങ്ങൾ കടിമപ്പെട്ടുകൊണ്ട് സാധുക്കളായ പാപികളായി ഞങ്ങൾ എത്രയോ തെറ്റുകൾ ചെയ്തു പോയവരാണ് റബ്ബേ, ഞങ്ങൾക്ക് മഗ്ഫിറത്ത് നൽകണേ അല്ലാ, ഞങ്ങളുടെ കൽബ് ശുദ്ധി ീകരിക്കണേ റബ്ബേ. അള്ളാഹുവെ, മരിക്കുന്നതിന് മുമ്പ് തൗബ ചെയ്യാനുള്ള ഭാഗ്യം തരണേ അല്ലാ. ലാ ഇലാഹ ഇല്ലല്ല ചൊല്ലിയിട്ട് സ്വർഗം കണ്ട് മരിക്കാനുള്ള ഭാഗ്യം തരണേ റബ്ബേ. ഏത് സമയത്താണ്, ഏത് നിമിഷത്തിലാണ്, എപ്പോഴാണ് മരിക്കുക എന്ന് ഞങ്ങൾക്ക് ആർക്കും അറിയില്ല റബ്ബേ. ഏതായാലും ഒരു ദിവസം ഞങ്ങൾക്ക് മരിച്ചു പോകേണ്ടവരാണ്. ഞങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യയെയും ഉമ്മയെയും മക്കളെയും വിട്ടെറിഞ്ഞുകൊണ്ട് ആരടി മണ്ണിലേക്ക് യാത്ര പോകേണ്ടവരാണ് എന്നാണ് ഞങ്ങൾക്കറിയില്ല റബ്ബേ. ഏത് നിമിഷമാണ്, അധിക കാലമുണ്ടോ എന്ന് ഞങ്ങൾക്കറിയില്ല. ഏത് സമയത്താണെങ്കിലും ഏത് അവസരത്തിലാണെങ്കിലും തമ്പുരാനെ, മരിക്കുന്ന സമയത്ത് സ്വർഗം കണ്ട് ലാ ഇലാഹ ഇല്ലല്ലാ ദിക്ര ചൊല്ലിയിട്ട് സ്വർഗം കണ്ട് മരിക്കാനുള്ള ഭാഗ്യം തരണേ റബ്ബേ. റബ്ബേ, വലിയ മാരകമായ രോഗങ്ങൾ തൊട്ട് രക്ഷപ്പെടുത്തണേ അല്ലാ. റബ്ബേ, ഈ ദുനിയാവിൽ ജീവിക്കുമ്പോ നിന്നെ മറന്നു പോകുന്ന ജീവിതം തരല്ല റബ്ബേ, നിന്നെ മറന്നു പോകുന്ന ബിസിനസ് തരല്ല അല്ലാ, നിന്നെ മറന്നു പോകുന്ന കച്ചവടങ്ങളെ നൽകല്ല തമ്പുരാനെ, നിന്നെ മറന്നു പോകുന്ന ഭൗതികമായ ലോകത്തെ ഒന്നും ഞങ്ങൾക്ക് നൽകല്ല അല്ലാ. റബ്ബേ, ഈ ബറാത്തിന്റെ രാത്രിയിൽ എത്രയോ സഹോദരങ്ങൾ കാസർഗോഡിലൂടെ ശബ്ദം ശപിച്ചുകൊണ്ടിരിക്കുന്ന റബ്ബേ, ഈ സഹോദരങ്ങൾക്ക് പൊറുത്തു കൊടുക്കണേ അല്ലാ. അവരും ഒരുപാട് ആളുകൾ പലതരക്ക് വിഷമിക്കുന്നവരുണ്ട് റബ്ബേ, അവരുടെ എല്ലാ വിഷമങ്ങളും തീർത്തു കൊടുക്കണേ തമ്പുരാനെ. അവരുടെയും ഞങ്ങളുടെയും കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടുപോയ ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മമാർ, ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉപ്പമാർ റബ്ബേ, അവരോട് തീർത്താൽ തീരാത്ത കടപ്പാടുകൾ ഞങ്ങൾക്കുണ്ട് തമ്പുരാനെ. റബ്ബേ, അവരുടെ കബറുകളെ സ്വർഗമാക്കണേ അല്ലാ. അവരിൽ നിന്ന് ജീവിച്ചിരിക്കുന്നവർക്ക് നീ മഗ്ഫിറത്ത് നൽകണേ റബ്ബേ. അവരിൽ ജീവിച്ചിരിക്കുന്നവർക്ക് റബ്ബേ ദീർഘായുസ് നീട്ടി കൊടുക്കണേ തമ്പുരാനെ. റബ്ബേ, ഗൾഫിലുള്ള സഹോദരങ്ങൾ, അള്ളാഹു ഒരുപാട് വർഷങ്ങളായി നാട്ടിലേക്ക് തിരിച്ചു വരണമെന്ന ആഗ്രഹമുണ്ട്, ഒരുപാട് മുറാദുകളുമായി ഗൾഫിൽ പോയവരാണ്. റബ്ബേ, അവരുടെ എല്ലാ പ്രയാസങ്ങളും നീ മാറ്റി കൊടുക്കണേ തമ്പുരാനെ. റബ്ബേ, സമസ്ത കേരള ജമ്മിയത്തുലുമക്ക് വേണ്ടി അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ നീ സ്വീകരിക്കണേ തമ്പുരാനെ. അള്ളാഹുവേ, അവരുടെ കച്ചവടമായി അവരുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട വിഷമങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ തീർത്തു കൊടുത്തുകൊണ്ട് റബ്ബേ, അവരുടെ എല്ലാ പ്രയാസങ്ങളും നീ മാറ്റി കൊടുക്കണേ തമ്പുരാനെ. ഒരുപാട് കാലം റബ്ബേ കുടുംബം പോറ്റാൻ വേണ്ടി, കുടുംബത്തിന് വേണ്ടിയിട്ടാണ് അവർ നാട്ടിൽ നിന്നും അവർ ഗൾഫിലേക്ക് യാത്ര തിരിച്ചിട്ടുള്ളത് തമ്പുരാനെ. അവരുടെ എല്ലാ ഉദ്ദേശങ്ങളും സഫലീകരിക്കണേ തമ്പുരാനെ. അബ്ബേ, അവരുടെ പെൺകുട്ടികൾ വിവാഹം കഴിക്കാൻ പ്രായമായവരുണ്ട്. അള്ളാഹുവേ, അവരൊക്കെ നല്ല നിലക്ക് വിവാഹം കഴിച്ചു വിടാനുള്ള ഭാഗ്യം അവർക്കും ഞങ്ങൾക്കും തരണേ തമ്പുരാനെ. അബ്ബേ, ഈ ബറാത്തിന്റെ രാത്രിയിൽ ഒരുപാട് ആളുകൾക്ക് നരകത്തിൽ നിന്ന് മോചനം കൊടുക്കുമ്പോ ഞങ്ങൾക്കും ഈ മോചനം തരണേ തമ്പുരാനും. ആമീൻ റബ്ബന അല്ലാഹുമ്മ ബാരിക് ലനാ ഫി റജബിം വശാബാൻ വബല്ലിഗ്നാ റമളാൻ റബ്ബനാ
തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ ബിസല്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം اللهم صل على محمد يا ربي صل عليه وسلم എല്ലാവരും പ്രിയപ്പെട്ട ഗൾഫ് സഹോദരങ്ങളൊക്കെ ഈ സാധുവിന് വേണ്ടി നിങ്ങൾക്ക് ദുആയിൽ ഉൾപ്പെടുത്തണം. ഒരുപാട് ഉദ്ദേശങ്ങളുണ്ട് കൽബ് ശുദ്ധിയാകുവാനും, അതുപോലെ തന്നെ അള്ളാഹുവിന്റെ താഴത്തിലായി ജീവിക്കുവാനും, കുടുംബത്തിനും മരിച്ചുപോയ ഉപ്പാക്കൊക്കെ നിങ്ങൾ ദുആ ചെയ്യണമെന്ന വസിയത്തോടുകൂടി നിങ്ങളൊക്കെ എപ്പോഴും എനിക്ക് വേണ്ടി ദുആ ചെയ്യണം ഇൻഷാ അള്ളാഹ്. ഞാനും നിങ്ങൾക്കൊക്കെ ദുആ ചെയ്യും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.